വാഹന പരിക്ക് പരിക്കുപറ്റി വിശ്രമ ജീവിതത്തിലാണ് നടൻ ജഗദീഷ് ശ്രീകുമാർ താരത്തെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ കുറിച്ചുള്ള കാര്യങ്ങളും പൊതു സമൂഹത്തിനറിയാം ജഗതിയുടെ മകളായ പാർവതി പ്രേക്ഷകർക്ക് സുപരിചിതയാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായ താരപുത്രി പങ്കുവെക്കുന്ന വിശേഷങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുണ്ട് ജഗതിയുടെ മകൾ പാർവതി വിവാഹം കഴിച്ചത് രാഷ്ട്രീയക്കാരൻ പി സി ജോർജിന്റെ മകൻ ഷോണിനെ ആയിരുന്നു മുൻപ് അഭിമുഖത്തിൽ മക്കളെ കുറിച്ച് ജഗതിയും പി സി ജോർജും തുറന്നു സംസാരിച്ചിട്ടുണ്ട് ഇപ്പോഴുതാ പാർവതിയുടെയും ഷോണിന്റെയും വിവാഹത്തെ കുറിച്ച് പി സി ജോർജ് പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ജഗതിയുടെ മകൾ പാർവതിയുടെയും പി സിയുടെയും മകന്റെയും വിവാഹത്തെ മേജർ രവി ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു പി സി അത് ലവ് ജിഹാദ് എന്ന് പറയണ്ട എൻ്റെ മകൻ ജഗതിയുടെ മകളെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത് ഞാൻ ചെന്ന് ചോദിക്കുകയും പറയുകയും ചെയ്തിട്ടില്ല ഒരു ദിവസം ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ജഗതി എന്നെ ഫോൺ ചെയ്തു എനിക്ക് ഒന്ന് കാണണമായിരുന്നല്ലോ എന്നാണ് ജഗതി പറയുന്നത് കണ്ടിട്ടുണ്ട് പരിചയമുണ്ടെന്നല്ലാതെ വലിയ ബന്ധങ്ങളില്ല ആ സമയം ഞാൻ എം ആയിരുന്നു കാണാമെന്ന് ജഗതിയോട് പറഞ്ഞു പീരുമേട് നിന്നാണ് വിളിച്ചത് എപ്പോൾ വന്നാൽ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ വൈകിട്ട് ഒരു അഞ്ചു മണി ആറു മണി സമയം പറയുകയും ചെയ്തു ോ വീട്ടിൽ വരുമ്പോൾ എന്നെ വിളിച്ചോളൂ ഞാൻ അവിടെ വന്നേക്കാം എന്ന മറുപടിയാണ് ഞാൻ നൽകിയത് പറഞ്ഞ സമയത്ത് തന്നെ പുള്ളി വീട്ടിൽ വന്നു ഞാൻ ആ സമയമായപ്പോൾ വീട്ടിലേക്ക് ഓടിയെത്തി ഞാൻ ചെന്ന ഉടനെ തന്നെ എന്താ ചേട്ടാ അത്യാവശ്യം എന്തെങ്കിലും കാര്യം ഉണ്ടാകുമല്ലോ എന്നാണ് തിരക്കിയത് അപ്പോഴാണ് എന്റെ മകളും നിങ്ങളുടെ മകനും തമ്മിൽ പ്രേമമാണ് എന്നവർ പറയുന്നത് പ്രേമമാണെങ്കിൽ ഓക്കെയാണ് വിവാഹം കഴിക്കുമെന്നുണ്ടെങ്കിൽ തർക്കമൊന്നുമില്ല അല്ലെങ്കിൽ ഇത് ഇവിടെ വെച്ച് നിർത്തിക്കോണമെന്ന് മകനെ ഉപദേശിക്കണമെന്നും പറഞ്ഞു ആ സമയം ഷോൺ അവിടെ നിൽക്കുന്നുണ്ട് ഞാൻ അവനെ വിളിച്ച് കാര്യം തിരക്കി വിവാഹം കഴിക്കാൻ നൂറ് ശതമാനം ആത്മാർത്ഥമാണോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൻ അതെ എന്ന് സമ്മതിക്കുകയായിരുന്നു കെട്ടിക്കാൻ സമ്മതിച്ചിരിക്കുന്നു എന്ന് അപ്പോൾ തന്നെ ഞാൻ വാക്കും പറഞ്ഞു എന്നാൽ ക്ഷമിക്കണം ഞാൻ ഒരു രണ്ടു വർഷം കഴിഞ്ഞ് വിവാഹം നടത്താൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന മറുപടിയാണ് ജഗതി നൽകിയത് രണ്ടു വർഷം കഴിഞ്ഞ് വിവാഹം മതിയോ എന്ന് ചോദിച്ചപ്പോൾ ഷോൺ മതി എന്ന് പറയുകയും അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് പോവുകയും ചെയ്തു കല്യാണം നടക്കുമെന്ന് പിള്ളേർക്ക് ഉറപ്പായി എന്നാൽ ഉഷയ്ക്ക് അല്പം ടെൻഷൻ ഉണ്ടായി ഞാൻ പെൺകുട്ടിയെ കാണാൻ അവളെ പറഞ്ഞു അവരുടെ വീട്ടിലേക്ക് വിടുകയും ചെയ്തു അങ്ങനെ അവർ തമ്മിൽ നല്ല സുഹൃത്തുക്കളായി അവൾ മിടുക്കിയാണ് അപ്പോൾ തന്നെ മമ്മ എന്ന് പറഞ്ഞ് ഉഷയെ കൂട്ടാക്കി നിയമസഭയിൽ പോകാൻ വേണ്ടിയൊരു ദിവസം ഞാൻ കാൻറ്റീനിൽ കയറി ചെന്നപ്പോൾ ആണ് പത്രക്കാർ എൻ്റെ ഒപ്പം ചേർന്നത് എൻ്റെ മകൻ ജഗതിയുടെ മകളുമായി ഒളിച്ചുപോയോ എന്നാണ് അവർക്ക് അറിയേണ്ടിരുന്നത് നിങ്ങൾ വിവാഹം സമ്മതിക്കാതെ ഒളിച്ചുപോയി എന്നാണല്ലോ വാർത്ത കേൾക്കുന്നതെന്നും അവർ ചോദിച്ചു വന്ന വാർത്തയിൽ ഇരുവരുടെയും ഫോട്ടോയുമുണ്ട് ഇത് കേട്ടതോടെ ഞാൻ അപ്പോൾ തന്നെ ഷോണിനെ വിളിച്ച് അവർക്ക് നൽകി അവൻ വീട്ടിലുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തു രസം എന്താണെന്ന് വെച്ചാൽ ഈ സംഭവം നടന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ജഗതി പിന്നെയും എന്നെ വിളിച്ചു കാണണം എന്ന് പറഞ്ഞു വിവാഹം നടത്തണമെന്ന് പറയുകയും ചെയ്തു അങ്ങനെ ഞാൻ പിതാവിനെ കാണുകയും വിവാഹം നടത്താം എന്ന് ഏൽക്കുകയും ചെയ്തു എന്നാൽ ഉണ്ടാകുന്ന കുട്ടികളെ ക്രിസ്ത്യാനികളായി വളർത്തിക്കൊള്ളാമെന്ന് ഷോൺ കത്ത് നൽകണമെന്നാണ് അച്ഛൻ പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന സമയത്താണ് മാണിയച്ചായൻ എന്നെ വിളിക്കുന്നത് പാർവതിയെ മാമോദിസ മുക്കണം എന്ന് പറഞ്ഞ് ജഗതി തന്റെ പക്കൽ വന്നിരുന്നു താമസിയാതെ ചെയ്യണമെന്ന് പറഞ്ഞേക്കുകയാണെന്ന് മാണിച്ചായൻ പറഞ്ഞു പക്ഷേ ഇത് ഞാൻ അറിഞ്ഞ സംഭവമായിരുന്നില്ല ജഗതി എന്നോട് പറഞ്ഞിരുന്നില്ല അച്ഛനെന്നെ വിളിച്ചതിൻ്റെ പിന്നാലെ ജഗതി എന്നെ കാണാൻ വരികയും ചെയ്തു ഇതേക്കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയില്ല ഇതിനൊക്കെ മുൻപ് കല്യാണം കഴിഞ്ഞാൽ എവിടെയാണ് താമസിക്കുന്നതെന്ന് പുള്ളി എന്നോട് ചോദിച്ചിരുന്നു ഈരാറ്റുപേട്ടയിലാണെങ്കിൽ പെണ്ണിനെ ക്രിസ്ത്യാനിയാക്കണം ഇവിടെയാണെങ്കിൽ മതം മാറണ്ടായിരുന്നു എന്ന് അല്ലെങ്കിൽ തെമ്മാടിക്കുഴിൽ എൻ്റെ കൊച്ചിനെ അടയ്ക്കേണ്ടി വരുമെന്ന് പുള്ളിയാണ് എന്നോട് പറയുന്നത് ആരും അറിയാതെയാണ് പുള്ളി മാമോദീസ ചടങ്ങുകൾ നടത്തിയതെന്നും പി സി ജോർജ് അഭിമുഖത്തിൽ പറഞ്ഞു പി സിയുടെ ഈ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നത് You are watching. You are watching. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.